നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച മിഷൻ സൗത്ത് ഇന്ത്യ നടപ്പിലാക്കാനായി വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ബി ജെ പി കേരള ഘടകം കർണാടകയ്ക്ക് പുറമെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തീർച്ചയായും സാധിക്കുമെന്ന വിലയിരുത്തലാണ് കേന്ദ്ര നേതൃത്വം തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ബി വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തെലങ്കാനയിൽ പാർട്ടി അധികാരം പിടിക്കാനുള്ള പൂർണ്ണ ശ്രമത്തിലാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളുടെ പ്രഭാവം ഇല്ലാതാക്കി ജനപിന്തുണയർജിക്കുകയാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് ഘടകം ഈ രാഷ്ട്രീയ മാറ്റങ്ങളോട് ഒത്തുചേർന്നു പോകാൻ തയ്യാറെടുക്കുകയാണ് ബി ജെ പി കേരള ഘടകം കേന്ദ്ര നേതൃത്വം കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കണമെന്ന ആഹ്വാനവുമായാണ് ബി സംസ്ഥാന പഠന ശിബിരം പാലക്കാട് സമാപിച്ചത് ഞായറാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ബി ജെ പി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടന്ന ശിബിരത്തിൽ സംഘടനാ പ്രവർത്തനമായിരുന്നു പ്രധാന ചർച്ചാ വിഷയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് ബി എൽ സന്തോഷ് പറഞ്ഞു മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൊതുജന പങ്കാളിത്തം വർദ്ധിച്ചു പാർട്ടി വളരുന്നതിനനുസരിച്ച് പ്രവർത്തകരും നേതാക്കളും മാതൃകാ വ്യക്തിത്വങ്ങളാവണമെന്നും വ്യക്തി ഊന്നൽ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതു വലതു മുന്നണികൾ തീർക്കുന്ന ശക്തമായ മത്സരത്തിനിടയിലും ഒറ്റയ്ക്ക് നിന്ന് പല മണ്ഡലങ്ങളിലും കരുത്തു വിളിച്ചോതാൻ ബിജെപിക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വിജയം തടയുന്നത് ഇടത് മുന്നണികളുടെ ക്രോസ് വോട്ടിങ്ങുമാണ് കഴിഞ്ഞ തവണ നിയമം സീറ്റ് നഷ്ടപ്പെട്ടതിലും ഇത്തരമൊരു നീക്കം തന്നെയാണ് പ്രധാന കാരണം പക്ഷേ ഒത്തൊരുമയോടെയുള്ള സംഘടനാ പ്രവർത്തനം കൊണ്ട് ഈ ക്രോസ് വോട്ടിങ്ങിനെ മറികടക്കാൻ ബി ജെ പിക്ക് കഴിയും മികവുറ്റ കേന്ദ്രഭരണം എന്ന ആനുകൂല്യവുമുണ്ട് സംസ്ഥാന ബി ജെ പിക്ക് നിലവിൽ പറയത്തക്ക പ്രതിസന്ധിയുമില്ല അതുകൊണ്ട് തന്നെ സമീപകാലങ്ങളിൽ പാർട്ടി നേരിട്ട് തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരാൻ ചെറിയ ചെറിയ തിരുത്തലുകളിലൂടെ സാധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സാമൂഹിക മാധ്യമങ്ങളിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന കുപ്രചാരണങ്ങളാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഇത്തരം പ്രചാരണങ്ങളിൽ പ്രവർത്തകർ വീണു നേതൃത്വം തെറ്റായ വഴിയിലേക്ക് പോകില്ലെന്ന വിശ്വാസം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കണം കേന്ദ്ര സർക്കാരും പാർട്ടി നേതൃത്വവും എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തമായ കൂടിയാലോചനകളുടെയും ദീർഘവീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് വ്യക്തമായി താഴെത്തട്ടിലെത്തിക്കാനുള്ള ശ്രമമുണ്ടായാൽ പാർട്ടി കേരളത്തിലും ഊർജം വീണ്ടെടുക്കും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ പദ്ധതികളെ കുറിച്ച പ്രവർത്തകർ ബോധവാന്മാരായിരിക്കണം സംഘടനക്കകത്ത് ഒരു പരിവാർ പ്രസ്ഥാനത്തോടും ചുറ്റമ്മ നയം പാടില്ലെന്ന് ആർ പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകിയതായും സൂചനയുണ്ട് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്തുന്നുണ്ടെന്ന പാർട്ടി ഉറപ്പുവരുത്തണം ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളുടെ ചുമതലയുണ്ടാകും ഇതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കമുള്ളവർ കേരളം സന്ദർശിച്ചിരുന്നു ആ സന്ദർശനം സി പി എമ്മിനെ കുറച്ചൊന്നുമല്ല ആലോചനപ്പെടുത്തിയത് എന്ന് കേരള നേതൃത്വത്തിന് ധാരണയുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും അതിനുള്ള വിപുലമായ തയ്യാറെടുപ്പുകളുടെ തീരുമാനവുമായാണ് സംസ്ഥാന പഠനശിബിരം സമാപിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്